പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് ഐ ടിയിലെ കെ ജി സി ഇ സർട്ടിഫിക്കറ്റ് എന്നതാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുത്തി തരാനായിട്ട് പോകുന്നത്. കഴിഞ്ഞ വീഡിയോകളിലൊക്കെയും നമ്മൾ ഐ ടിയിലെ ബാക്കിയുള്ള സർട്ടിഫിക്കറ്റുകളായിട്ടുള്ള ഐ ടിയിലെ പ്രധാനപ്പെട്ട സർട്ടിഫിക്കറ്റുകളായിട്ടുള്ള NCVT SCVT എന്നിങ്ങനെയുള്ള സർട്ടിഫിക്കറ്റുകളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സർട്ടിഫിക്കറ്റുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ആദ്യം തന്നെ പറയാലോ, കെ ജി സി സർട്ടിഫിക്കറ്റിൻ്റെ വാല്യൂ വളരെ കുറവാണ്. കെ ജി സി സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ കേരളത്തിനുള്ളിൽ നിൽക്കുന്നതാണ്, കേരള സർക്കാരിൻ്റെ സർട്ടിഫിക്കറ്റാണ്. ഇത് എന്ന് പറയുന്നത് കേരള ഗവൺമെൻറ്റിൻ്റെ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് അംഗീകരിച്ച 2 വർഷത്തെ ടെക്നിക്കൽ കോഴ്സുകളാണ് ഈ ഒരു കെ ജി സി സർട്ടിഫിക്കറ്റിനകത്ത് വരുന്നത്. എന്നാൽ NCVT സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ നാഷണൽ അംഗീകരിച്ചതായിരിക്കും. അപ്പോൾ നിങ്ങളൊരു പ്രൈവറ്റ് ഐ ടി ഐയിൽ അഡ്മിഷൻ എടുക്കാൻ പോകുമ്പോൾ നിങ്ങൾക്ക് അവിടെ കെ ജി സി സർട്ടിഫിക്കറ്റാണോ NCVT സർട്ടിഫിക്കറ്റാണോ ലഭിക്കുന്നതെന്ന് ഒന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം അഡ്മിഷൻ എടുക്കുക. കെ ജി സി സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ അത് ഒഴിവാക്കുക. കെ ജി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരള ഗവൺമെൻറ് സർട്ടിഫിക്കറ്റ് എഞ്ചിനീയറിംഗ് എന്നതാണ്, അത് ഒഴിവാക്കുക. കാരണം ഏറ്റവും നല്ലത് NCVT ആണ്. അതിന് കുറച്ചുകൂടി ഫീസ് അധികമാവും, എങ്കിലും ഏറ്റവും കൂടുതൽ വാല്യൂ ഉള്ള സർട്ടിഫിക്കറ്റ് NCVT സർട്ടിഫിക്കറ്റ് ആണ്. ഈ NCVT സർട്ടിഫിക്കറ്റും പ്രൈവറ്റ് ഐറ്റികളിൽ ലഭ്യമാകുന്നത് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യം മനസ്സിലാക്കുക, കെ ജി സി സർട്ടിഫിക്കറ്റിനേക്കാളും എത്രയും വാല്യൂ ഉള്ളത് NCVT സർട്ടിഫിക്കറ്റ് ആണ്. അതുകൊണ്ട് അതിന് ഇമ്പോർട്ടൻ്റ് കൊടുക്കുക. നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ NCVT അംഗീകരിച്ച ട്രേഡിൽ NCVT അംഗീകരിച്ച കോളേജിൽ അഡ്മിഷൻ എടുക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നീട് ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക എന്നുള്ളതാണ്. പലർക്കും ഈ ഒരു സർട്ടിഫിക്കറ്റിനെ പറ്റിയിട്ടോ ഇതിൻ്റെ ഒരു വാല്യൂവിനെ പറ്റിയിട്ടോ ഒന്നും അറിവുണ്ടായിരിക്കത്തില്ല. പലരും അഡ്മിഷൻ എടുത്ത് ആ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ജോബ് അന്വേഷിക്കുമ്പോഴൊക്കെ ആയിരിക്കും ഈ ഒരു സർട്ടിഫിക്കറ്റിനെ കുറിച്ചിട്ടൊക്കെ മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് കഴിയുന്നവരിലേക്കൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തിരിക്കുക.